എല്ലാവർക്കും നമസ്കാരം. സിംപ്ലി കുക്ക് വിത്ത് രമ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിന് ഒരു കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് തലേന്ന് രാത്രിയിൽ അരി അരിച്ചൊന്നും വെക്കുന്നില്ല, നമ്മൾ നാളെ രാവിലെ അരിയൊക്കെ അരയ്ക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് മൂന്നാല് തവണ കഴുകിയെടുക്കണം. നമ്മളിവിടെ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു കാൽ കപ്പ് അവലാണ്. കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറിലെ അവലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏത് കളറിലെ ഏത് അവൽ വേണമെങ്കിലും ചേർക്കാം. ബ്രൗൺ കളറിലെ വേണമെങ്കിൽ അത് ചേർക്കാം, വെള്ള അവൽ ചേർത്താനും സാരമില്ല. ബ്രൗൺ കളറിലെ അവൽ ചേർക്കുമ്പം അപ്പത്തിനും ഒരു ചെറിയ ബ്രൗൺ കളർ വരുമെന്നേ ഉള്ളൂ, അത് സാരമില്ല. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരുത്തില്ല. ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെക്കുക. ഇതിങ്ങനെ ഇരിക്കട്ടെ രാത്രി മൊത്തം. ബാക്കി നമുക്കിനി നാളെ രാവിലെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ അടച്ചു വെച്ച അരിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറൊന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കണം, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചില രീതിയിൽ മധുരം ചേർക്കാറുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 തവി മാങ്ങ പൊഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. അപ്പം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. തലേദിവസം അരി അരിച്ച് വെച്ചില്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് അപ്പം ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണോന്ന് വിചാരിക്കുന്നു. വലിയ ടെൻഷനൊന്നുമില്ല. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പച്ചരിയും തേങ്ങായും അവലും ഈസ്റ്റും, അവലില്ലെന്നുണ്ടെങ്കിൽ അല്പം ചോറ് ചേർക്കാം, നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. രാവിലെ അരയ്ക്കുക, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക, അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഇനി എല്ലാവരും പാലപ്പം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.